ഞാൻ ഉൾപ്പെടെ എല്ലാ മാതാപിതാക്കളെയും ഒരുപാട് ഒരു കാര്യമാണ് അമിത നേരമുള്ള ഓൺലൈൻ കമ്പ്യൂട്ടർ പഠനം എല്ലാവർക്കും വളരെ ടെൻഷനാണ് ഇത് കാരണം കുട്ടിയുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് വരുമോ ഡാമേജ് വരുമോ അപ്പോൾ അവർ കൂടിക്കൂടി വരുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോവിഡ് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല ഏറ്റവും ഉത്തമം സ്കൂളിൽ പോയി കുട്ടികൾ പഠിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അത് നടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴുള്ള പരിമിതമായ കണ്ടീഷനുകളിൽ ഓൺലൈൻ പഠനം തന്നെയാണ് പഠിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം കുട്ടി കമ്പ്യൂട്ടറോ മൊബൈലോ യൂസ് ചെയ്യുമ്പോൾ അത് കഴിവതും അകലത്തിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു കൈ നീളത്തിലെങ്കിലും നമ്മൾ നിർത്തണം മൊബൈലാണ് പഠിക്കുന്നതെങ്കിൽ കുറച്ച് അകലത്തിൽ പിടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ്സ് നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് മാത്രം വെക്കുക ഒരുപാട് ബ്രൈറ്റ്നസ് കൂട്ടി വെക്കുന്നത് നല്ലതല്ല കുറച്ച് വെക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ഇരിൻ്റെ മുറിയിലിരുന്ന അധികം നേരം മൊബൈലോ കമ്പ്യൂട്ടറോ നോക്കുന്നത് നല്ലതല്ല ചെറിയൊരു വെളിച്ചമെങ്കിലും മുറിയിൽ വേണം അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ള സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഈ കണ്ണിലോട്ടോ മൊബൈലിലോട്ടോ അതിയായ വെളിച്ചം വീഴാൻ പാടില്ല അതുപോലെ മൊബൈലിൻ്റെ ടിവിയുടെ പുറകിലും ഒരു വെളിച്ചമുള്ളത് നല്ലതല്ല അതായത് ഉദാഹരണത്തിന് ഒരു ജനലിൻ്റെ പുറകിലിരുന്നോ മുമ്പിൽ ഇരുന്നോ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ജനലെപ്പോഴും സൈഡിലോട്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ വെളിച്ചം മൊബൈലിൻ്റെ പുറത്തോട്ട് വീടാതിരിക്കുക അതായത് നമുക്കിപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം നേരെ മൊബൈലിലോട്ട് വീടാതിരിക്കുക അല്ലെങ്കിൽ നേരെ കണ്ണിൻ്റെ എതിർവശത്തിരിക്കാൻ ഇരിക്കുന്നത് നല്ലതല്ല ട്യൂബ് ട്യൂബ്ലൈറ്റും മറ്റ് ലൈറ്റുകളുമൊക്കെ സൈഡിൽ നിന്ന് വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ഇരുപത് മിനിറ്റിലും ഒരു ഇരുപത് സെക്കൻഡിലേക്കെങ്കിലും കണ്ണ് അടച്ച് കണ്ണിന് വിശ്രമം കൊടുക്കുക അല്ലെങ്കിൽ വിദൂരത്തിലോട്ട് നോക്കിയിരിക്കുക പിന്നെ ചില കുട്ടികൾ കാണിക്കുന്ന ഒരു പ്രവണത സ്കൂളിൽ പോയി ബാക്കിയുള്ളത് കളിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ്സിന് ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ ആ സമയം ചാറ്റിങ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കുക ആ സമയവും ഈ മൊബൈലിൻ്റെയും ടി വിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിലിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് ടീച്ചർമാർ മാറുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് തരുന്ന സമയത്തോ നിർബന്ധമായി മൊബൈലിൻ്റെയും ടി വിയുടെയും എല്ലാം മുമ്പിൽ നിന്ന് എണീച്ച് വെളിയിലോട്ട് നിന്ന് ഇറങ്ങി നടക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒക്കുമെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ചില പഠനങ്ങളെങ്കിലും കാണിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും വെയിൽ കൊള്ളാത്ത കുട്ടികൾ അതായത് വീടിൻ്റെ വെളിയിലോട്ടിറങ്ങാത്ത കുട്ടികൾക്ക് മയോപ്യ അഥവാ ഷോട്ട് സൈറ്റ് കൂടാനുള്ള പ്രവണതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ പഠനം നമുക്ക് നിർബന്ധമാണ് കുട്ടി പഠിക്കേണ്ടത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നിരുന്നാലും കുറച്ച് സമയമെങ്കിലും കുട്ടി വെളിയിൽ പോയി ഒരു അരമണിക്കൂറെങ്കിലും വെളിയിലോട്ട് ഇറങ്ങി ഒരിളം വെയില്ലെങ്കിലും കുറച്ചേറെ കളിക്കണം എന്നുള്ളത് നമ്മൾ നിർബന്ധം ആക്കേണ്ടത് അത്യാവശ്യമാണ് കണ്ണടകൾ വെക്കുന്ന കുട്ടികളാണെങ്കിൽ കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും ടിവിയും ഒക്കെ നോക്കാൻ അപ്പോൾ ഓൺലൈൻ പഠനം നമുക്ക് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല സ്കൂളിൽ പോയി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊറോണ പടർന്ന് പിടിക്കാതിരിക്കാനായിട്ട് സ്കൂളുകൾ അടച്ചിടേണ്ടത് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചില മുൻകരുതുകൾ എടുത്ത് ഓൺലൈൻ പഠിത്തം നടത്തുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കുന്നത്രയും കുറയ്ക്കാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ നിരന്തരം കമ്പ്യൂട്ടറിനെയും ടിവിയുടെയും മൊബൈലിൻ്റെ മുമ്പിൽ ഇരിക്കരുത് എല്ലാ അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് മാറിയിരിക്കണം പഠിക്കാൻ ഒരുപാട് നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികൾ പിന്നെ ചാറ്റിങ്ങിനും വീഡിയോ ഗെയിംസിനും പിന്നെയും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഓരോ ദിവസവും ഒരു ഒരമണിക്കൂറെങ്കിലും വെളിയിലിറങ്ങി ഒരു ഇളം വെയിൽ കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു പ്രത്യേക ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലം നമുക്കെല്ലാം ഒരുമിച്ച് തന്നെ അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ നമുക്കുണ്ടാകുന്ന പോലത്തെ മാനസിക സംഘർഷം കുട്ടികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനുള്ള ബുദ്ധിമുട്ടുകളും മൊബൈലിനെ പറ്റി ഉപയോഗിക്കുന്ന കണ്ണിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും അല്ലാതുള്ള സംഘർഷവും എല്ലാം കുട്ടികളുമായി നമ്മൾ ഡിസ് നമ്മളെ ഡിസ്കസ് ചെയ്ത് അവരുടെ മാനസിക സംഘർഷവും നമ്മൾ കഴിവതും കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം